തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ചാടിപ്പോയ ഹനുമാൻ കുരുങ്ങിനെ ഇതുവരെയും കണ്ടെത്താനായില്ല പുതുതായി എത്തിച്ച ഹനുമാൻ കുരുങ്ങുകളിൽ ഒന്നാണ് മൃഗശാല അധികൃതരെ വെട്ടിച്ച് ചാടിപ്പോയത് കുരങ്ങിനെ കണ്ടാൽ അറിയിക്കണമെന്ന് മൃഗശാല അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നു നന്ദൻകോടിൽ നിന്നും ടി എസ് ഹരികൃഷ്ണയും മൃഗശാലയിൽ നിന്ന് അമൽ തേനമ്പറമ്പിലും ഉണ്ട് ആദ്യം ഹരിയിലേക്കാണ് ഹരി ഇന്നലെ വൈകുന്നേരമൊക്കെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഈ നന്ദൻകോട് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ കുരങ്ങിനെ കണ്ടിട്ടുണ്ട് ഹരിമാൻ കുരങ്ങ് അവിടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു മൃഗശാല അധികൃതർ ഉണ്ടായിരുന്നത് ഇപ്പോൾ എവിടെയാണ് കുരങ്ങുള്ളത് എന്തെങ്കിലും സൂചനയുണ്ടോ പക്ഷേ ആ നന്ദങ്കോട് ഭാഗത്തേക്കാണ് കുരങ്ങ് പോയത് എന്നുള്ള വിവരം മാത്രമേ നമുക്കുള്ളൂ ഇതാ ഈ കാണുന്ന മരങ്ങളുണ്ടല്ലോ മൃഗശാല പരിസരത്ത് കാണുന്ന മരങ്ങളാണ് ഈ മരങ്ങളിൽ കയറിയ കുരങ്ങ് ഈ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ഷീറ്റിലാണ് ആദ്യം ചാടിയത് അതുവരെ മാത്രമേ ആളുകൾ കുരങ്ങിനെ കണ്ടിട്ടുള്ളൂ അത് ഇന്നലെ വൈകിട്ടാണ് ഇന്നലെ വൈകിട്ട് ആ ഒരു ആറു മണിക്ക് ശേഷം മൃഗശാല ജീവനക്കാരും ഈ പരിസരത്തുള്ളവരും ഒക്കെ ഈ ഇവിടെയൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും പരിശോധന നടത്തിയെങ്കിലും കുരങ്ങിനെ കണ്ടെത്താനായിട്ടില്ല ഇന്ന് രാവിലെയും ഇതുവരെയും കുരങ്ങിനെ എവിടെയും കണ്ടതായി ഒരു വിവരവുമില്ല ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗത്ത് വന്നപ്പോൾ മൃഗശാലയിലെ ജീവനക്കാരെ കണ്ടിരുന്നു അവർ പക്ഷേ നമ്മൾ ഔദ്യോഗികമായി സംസാരിക്കാൻ തയ്യാറായില്ല പക്ഷേ അവർ പറഞ്ഞു തന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും തന്നെ കുരങ്ങ് കാണാനുള്ള സാധ്യതയാണ് സാധ്യതയാണുള്ളത് ആ കുരങ്ങിൻ്റെ സ്വഭാവം വച്ചിട്ട് ഇതുപോലെ ഉയരം കൂടിയ മരങ്ങളിലൊക്കെ ആയിരിക്കും കയറിയിരിക്കുക ഈ ഹനുമാൻ കുരങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അതെന്നാണ് അവർ പറഞ്ഞത് പറയുന്നത് ഉയരം കൂടിയ മരങ്ങളിൽ കയറി ഏറെ നേരം ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് അവർ പരിശോധന ഉയരം കൂടിയ മരങ്ങളിലൊക്കെ ഉണ്ടോ ഈ കുരങ്ങ് എന്നുള്ള കാര്യത്തിൽ പരിശോധന നടത്തുന്നത് മാത്രമല്ല ഒരു പക്ഷേ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ കുരങ്ങൊക്കെ കുരങ്ങിനെയൊക്കെ കാണുകയാണെങ്കിൽ ആ മരത്തിന് ചുറ്റും ഈ കുരങ്ങിന് ഇരിക്കുന്ന മരത്തിന് ചുറ്റുമൊക്കെ കാക്കയൊക്കെ ബഹളം വയ്ക്കാറുണ്ട് വട്ടമിട്ട് പറന്നുകൊണ്ട് ബഹളം വയ്ക്കാറുണ്ട് അങ്ങനെ എന്തെങ്കിലും കാണാ കാണുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പരിശോധിക്കുന്നുണ്ട് പന്ത്രണ്ട് പേരടങ്ങുന്ന സംഘമാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പരിശോധന നടത്തുന്നത് ഈ നന്ദൻകോട് ഭാഗത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീടുകൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഉയരം കൂടിയ ചില മരങ്ങൾ അതായത് ദൃശ്യങ്ങൾ കാണുന്നത് പോലുള്ള മരങ്ങൾ ഒപ്പം തന്നെ ഈ പഴങ്ങളൊക്കെ ഉള്ള അതായത് മാം മാമ്പഴമൊക്കെ മാവ് പിന്നെ തെങ്ങുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇതായി ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങളിലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് തന്നെ ഈ പരിശോധന ജീവനക്കാരുടെ പരിശോധന ഇപ്പോഴും തുടരുന്നത് വളരെ ഗൗരവമുള്ള കാര്യമെന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ മനുഷ്യരെ ആക്രമിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നാണ് പക്ഷേ മൃഗശാല ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അത് അത്തരത്തിലൊരു ആരോപണം ശരിയല്ല എന്നുള്ള തരത്തിലാണ് അവർ പറയുന്നത് രണ്ട് കുരങ്ങുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂട് തുറക്കുന്ന സമയത്ത് രണ്ട് കുരങ്ങുകൾ ഉണ്ടായിരുന്നു അതിൽ പെൺകുരങ്ങാണ് ആ കൂട്ടിൽ നിന്ന് െ മിസ് ആകുന്നത് കുരങ്ങിനെ കാണാതെ പോകുന്നത് അത് കഴിഞ്ഞ് രാത്രിയിൽ ഏറെ നേരം ഇന്നലെ തെരച്ചിൽ തുടർന്നിരുന്നു ഇന്നിപ്പോൾ ഈ ഉയർന്ന മരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ തെരച്ചിൽ കുരങ്ങിനുള്ള തെരച്ചിൽ നടക്കുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒരു മണി രണ്ട് മണിവരെയൊക്കെ തിരച്ചിൽ തുടർന്നിരുന്നു ഞാൻ അവരടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് നമ്മുടെ ഈ കെട്ടിടങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ ഈ ഷീറ്റിട്ട മോളിൽ റൂഫ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ വീട്ടുകാർ ഇവരെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ചില വീടുകളിൽ ചെന്നപ്പോൾ മരപ്പെട്ടിയുടെ ശബ്ദമാണ് പരിശോധിച്ച് ചെന്നപ്പോൾ മരപ്പെട്ടിയൊക്കെയാണ് കണ്ടത് അല്ലാതെ കുരങ്ങിനെ കാണാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായി ഇന്നലെ ഒരു ഏകദേശം ഒരു രണ്ട് മണിവരെ ഉണ്ടായിരുന്നു എന്ന് ജീവനക്കാർ പറയുന്നു അതിനുശേഷം ഇന്ന് രാവിലെ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഈ മുകളിൽ ഉയരം കൂടിയ മരങ്ങൾ കേന്ദ്രിച്ചുള്ള

ഇവരുടെ ഭാഗത്തു നിന്നും ഈ കാണിക്കേണ്ട ഒരു ജാഗ്രത ഇതിനെ പുറത്തേക്ക് തുറന്നു വിടുമ്പോൾ കാണിക്കേണ്ട ഒരു ജാഗ്രത ഉണ്ടായില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ മൃഗശാലയിൽ നിന്നും ഈ കൊണ്ടുവന്ന ഹനുമാൻ കുരങ്ങുകളിൽ രണ്ടിൽ ഒന്നിനെ തുറന്നു വിട്ടു എന്നുള്ളതാണ് ഇവർ പറയുന്നത് സാധാരണ നിലയിൽ ഇത് ആദ്യമായല്ല ഇങ്ങനെ കുരങ്ങുകൾ മൃഗശാലയിൽ നിന്നും ചാടി പുറത്തേക്ക് പോകുന്നത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബംഗാൾ കുരങ്ങ് അവിടെ നിന്നും കൊണ്ടുവന്ന ഒരു കുരങ്ങുണ്ടായിരുന്നു അതും ഇതുപോലെ തന്നെ ചാടി പുറത്തേക്ക് പോയി ഇവിടെയെല്ലാം വലിയ മരങ്ങളാണ് ഈ മൃഗശാലയ്ക്ക് തൊട്ടു തൊട്ടടുത്തായാണ് കനവക്കുന്ന് കിടക്കുന്നത് മ്യൂസിയത്തിൻ്റെ കോമ്പൗണ്ട് കിടക്കുന്നു അങ്ങനെ ഈ ഒരു പ്രദേശത്തെല്ലാം നിരവധി മരങ്ങളുണ്ട് ഇതിന് വളരെ സിമ്പിളായി ഒരു മരത്തിൽ നിന്നും കണക്ട് ചെയ്ത് അടുത്ത മരത്തിലേക്ക് ചാടി ചാടി പോകാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ഇതിനെ തുറന്നു വിടുമ്പോൾ ഈ സാധാരണ നിലയിൽ മൃഗശാലയിൽ പുതിയ മൃഗങ്ങളെ പ്രത്യേകിച്ച് കുരങ്ങുകളെ തുറന്നു വിടുമ്പോൾ എടുക്കുന്ന ഒരു മുൻകരുതൽ എന്ന് പറയുന്നത് ഇവിടുത്തെ മരങ്ങളുടെ ചില്ലകൾ വെട്ടുകയാണ് ആ ഇതിനെ തുറന്നു വിടുന്ന കോമ്പൗണ്ടിൽ മരങ്ങളുടെ ചില്ലകൾ വെട്ടും നെറ്റ് ഉപയോഗിച്ച് അതിൻ്റെ മുകൾ വശം ആ മറയ്ക്കും അങ്ങനെ തുടങ്ങിയ ചില ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം ഇവിടുത്തെ ആനിമൽ കീപ്പർമാരുടെ മുഴുവൻ സാന്നിധ്യത്തിൽ അഥവാ പുറത്തേക്ക് പോയാൽ ഇതിനെ പിടികൂടാൻ ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം ാണ് സാധാരണ നിലയിൽ തുറന്നു തുറന്നുവിടാറ് എന്തായാലും മന്ത്രി വരാനൊന്നും കാത്തു നിൽക്കാതെ ഇന്നലെ ഈ കുരങ്ങ് അങ്ങ് പോയി ഇന്നാളെ മന്ത്രി വന്ന് ഇതിനെ ഔദ്യോഗികമായി സന്ദർശകർക്ക് ഈ കുരങ്ങുകളെ കാണാനുള്ള അവസരം ഒരുക്കി തുറന്നു കൊടുക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ രണ്ട് ദിവസം മുമ്പേ കുരങ്ങെന്തായാലും ഇപ്പോൾ വെളിയിലേക്ക് പോയിട്ടുണ്ട് ഇതിപ്പോൾ അക്രമ സ്വഭാവം കാണിക്കുന്ന കുരങ്ങുകളുടെ കൂട്ടത്തിൽപ്പെട്ട കുരങ്ങാണ് ഈ പറയുന്ന ഹനുമാൻ കുരങ്ങ് അതിനാൽ തന്നെ ആളുകൾക്ക് ചെറിയ ആശങ്കയൊക്കെ ഉണ്ട് രാവിലെയൊക്കെ ഇവിടെ ഈ പരിസരത്തൊക്കെ വന്നപ്പോൾ സംസാരിച്ച ആളുകൾ ഈ വാർത്തയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് ഇത് നമ്മളെ കൂടി ഉപദ്രവിക്കൂ എന്നൊരു ആശങ്ക അവർക്കുണ്ട് പക്ഷേ ഇത് വളരെ ഉയരം കൂടിയ മരത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ വന്നാൽ താഴെക്കൂടെ നടക്കുന്ന നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ലായിരിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത് എന്തായാലും ഇപ്പോൾ ഇവരുടെ തിരച്ചിൽ തുടരുന്നുണ്ട് ഇതിപ്പോൾ എവിടെ പോയി തപ്പാനാണ് എന്നുള്ളതാണ് പ്രശ്നം ഈ മറ്റ് ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു അവസ്ഥയല്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നഗരത്തിലുടനീളം വലിയ മരങ്ങൾ നിരവധിയുണ്ട് അത് ഇതിനിങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ നിരവധി മരങ്ങളുണ്ട് മാത്രമല്ല ഇവിടുന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ കുറച്ചപ്പുറത്തേക്ക് മാറിയാൽ ഈ നഗര കേന്ദ്രത്തിൽ നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറിയാൽ പിന്നീട് ഒരു ഗ്രാമാന്തരീക്ഷമുള്ള സ്ഥലങ്ങൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അങ്ങോട്ട് വല്ലതും പോകുമോ എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഈ മൃഗശാല അധികൃതർ പങ്കുവയ്ക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് ഇതിന്റെ ഈ ഒരു ഇണ ഇവിടെ ഉള്ളതിനാൽ അധികം ദൂരത്തേക്ക് പോകാൻ സാധ്യതയില്ല ഇതിന്റെ പരിസര പ്രദേശങ്ങൾ ചുറ്റിപ്പറ്റി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത് പ്രതീക്ഷയാണ് അവരെന്തായാലും പരിശോധന നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിവരം കിട്ടിയാൽ അവരെ അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വീഴ്ച ഇവർക്കുണ്ടായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത് എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോടക്കം കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മറ്റും നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനാൽ തന്നെ അവർ ഏത് പ്രദേശത്താണ് പരിശോധന നടത്തുന്നതെന്നൊന്നും ഒന്ന് കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ കൃത്യമായ വ്യക്തതയില്ല നമ്മളെന്തായാലും ഈ മൃഗശാല പരിസരത്തുണ്ട് അവർ പറയുന്നത് ഈ ചുറ്റുവട്ടത്തെ എവിടെയൊക്കെയോ ഇതുണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷേ നമുക്കെന്നല്ല ഇതുവരെയും ആർക്കും ഇതിനെ കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള ഒരു വിവരവും കിട്ടിയിട്ടുമില്ല